പതഞ്ജലി മരുന്നുകളുടെ പരസ്യം പ്രദർശിപ്പിക്കുന്നത് സുപ്രീം കോടതി തടഞ്ഞു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ പേരിലാണ് ഈ നടപടി പതഞ്ജലി ഉടമ രാംദേവിനും മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയ്ക്കും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് യോഗയുടെ സഹായത്തോടെ ആസ്മയും പ്രമേഹവും പൂർണമായി ഭേദമാകുമെന്ന പതഞ്ജലിയുടെ അവകാശവാദത്തിനെതിരെ ഐ എം നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി നടപടി പൊതുജനത്തെ മുഴുവൻ കമ്പനി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കോടതി പറഞ്ഞു ദൌർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെയും സുപ്രീംകോടതി സർക്കാർ കണ്ണടച്ച് ഇരട്ടാക്കുകയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റിസ് അമാനുല്ല അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് അഭിപ്രായപ്പെട്ടു കോടതി ഉത്തരവ് വരുന്നതുവരെ മരുന്നുകളുടെ പരസ്യം പ്രദർശിപ്പിക്കരുതെന്നും നിർദ്ദേശമു പതഞ്ജലിയുടെ ആയുർവേദ മരുന്നുകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിൽ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ കഴിഞ്ഞ നവംബറിൽ സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ